ഇവിടുത്തെ പല രാഷ്ട്രീയക്കാർക്കും അധോലോകവുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടത് ശരിയാണോ? അയ്യോ, എനിക്കറിയില്ല. ജാക്കിയോ? ജാക്കി. എന്തോ കാർ റാലി ഉണ്ടായിരുന്നല്ലോ, ആ കാറുകളെല്ലാം ചെക്ക് ചെയ്തോ? അതെന്തിനാണ് സാർ കാർ റാലിയിൽ? താൻ വിചാരിച്ചതിന് അയാൾ വിചാരിച്ചതാണ്. ഹീസ് എ ക്ലവർ മാൻ, അതുകൊണ്ടാണ് അയാളെ ജാക്കി എന്ന് വിളിക്കുന്നത്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റില്ല, അവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്ന ഇൻഫർമേഷനാണ്. ഐ റിപ്പീറ്റ്, KBV 4600 ബ്ലൂ മാരുതി. ഗോ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്. ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ചാണ് മുഖ്യമന്ത്രിയായിരുന്നു വെച്ച് എനിക്ക് ചില പരിമിതികളൊക്കെ ലഭിക്കാനെന്താ? ഒന്നാമത്, 18 കോടി രൂപ കമ്മി ബഡ്ജറ്റുള്ള ഒരു ഗവൺമെന്റാണ് നമ്മളുടേത്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ കാശിന് ഞാനവിടെ പോകും. ഏതായാലും ഞാൻ ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. താൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്കൊന്ന് വാ. ആ, പോവാൻ സമയമായി. ആ, ശേഖരൻകുട്ടിയോട് റെഡിയാകാൻ പറ. സാർ, സാർ, അച്ഛൻ റെഡിയായി, പോകാമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ്. സാർ, ഇപ്പൊ തന്നെ വളരെ വൈകി. പറഞ്ഞാ മതി. Thank you.
എന്താ എടാ പറയാം? അച്ഛൻ എപ്പോഴാ പോകുന്നത്? ഉടനെ പോവും. നീ ഈ സാറും കൊണ്ട് അച്ഛൻ്റെ ഉടപ്പിക്കോ, ഞാൻ നിന്റെ കാര്യം വരാം. അതെ അതെ, ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ യോഗത്തിൽ പ്രസംഗിച്ചിട്ടേ ഞാൻ പോവൂ. നീ റെഡിയായില്ലേ? അച്ഛൻ പുറപ്പെട്ടോളൂ, ഞാൻ സാഗറിന്റെ കാറിൽ വന്നോളാം. ശരി വരട്ടെ. നമ്മുടെ സാർ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എവിടെ? മോളുണ്ട്. സാറേ പോണ്ടേ? പോണ്ടേ? ട്രെയിന് സമയമായി. സാർ ആദ്യം കണ്ണും മുഖമൊക്കെ ഒന്ന് കഴിക്കേ. പതുക്കെ പതുക്കെ. ടോറൻസ്, ഈ പരുവത്തിൽ പുള്ളി ട്രെയിനിൽ വിടണ്ട. നമ്മുടെ ഏതെങ്കിലും കാറേ അയച്ചാ മതി. എന്താ ആവശ്യം എന്ന് വെച്ചാ കൊടുത്തേക്ക്. മിമ്മളനി നേനു അലസാരി സൂച്ചാനണ്ടി അതിനെ വ്യാപാരമുലു മുതത്ത് സാരി നിമ്മളനി നാക്കു സല നച്ചാരണ്ടി. നമ്മൾ തമ്മിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ബിസിനസ്സിൽ ആദ്യമാ. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. നീക്കു മലയാളം തെളിസാ. ഭാഗം തെളിച്ചു, ഞാൻ മലയാളിയല്ലേ. ഇതിനു മുമ്പ് വന്നപ്പോ തെലുങ്കാണല്ലോ സംസാരിച്ചത്. അത് ജീവിക്കാൻ വേണ്ടി. എന്റെ ബിസിനസ്സൊക്കെ ആന്ധ്രയല്ലേ, അതുകൊണ്ട് തെലുങ്ക് സംസാരിക്കുന്നു. അച്ഛൻ വഴി ഞാനും ആന്ധ്രയാ, അമ്മ വഴി കേരളം തങ്കമണി. അമ്മയുടെ പേരായിരിക്കും. ഇത് തലപ്പേരാണ്. അച്ഛൻ പൊയില കൃഷിയുമായി ആന്ധ്രയിലായിരുന്നു. ആദ്യത്തെ വിളവെടുപ്പിന് തന്നെ ഞാനുണ്ടായി. അതോടെ അമ്മ ക്ലോസ്. അച്ഛനോ? ഒരു വിവരവും ഇല്ല. ഞാൻ ഉള്ളതും വിറ്റുപെറുക്കി ഇഞ്ഞു പോന്ന്. സ്നേഹമുള്ള മകൻ. അയ്യോ, അച്ഛനോട് മാത്രമല്ല സ്നേഹം, അച്ഛന്റെ ഭാഷയോടും, തെലുങ്കിനോട്. ദിവസം ഒരു 5 തെലുങ്ക് വാക്കെങ്കിലും പറയാതെ എനിക്ക് ഉറക്കം വരില്ല. നിദ്ര രാതു. സുഖം തന്നെയല്ലേ? അതെ, എല്ലാം കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. വരട്ടെ, സൂക്ഷിച്ചുകൊണ്ട് പോണം. സ്വർണ്ണമാണ്, കെയർഫുൾ. പോലീസ് എങ്ങാനും വഴി വെച്ച്. എന്താ ഇത്? സ്വർണമാണ്, കെയർഫുൾ. മേലാൽ ബിസിനസ്സിലൊന്നും ഇടപെടണ്ട, കെയർഫുൾ. കസിം ശേഖരൻ കുട്ടിയാ, കഥോർക്ക്. കാസിം, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ സർക്കാരിന്റെ കൂട്ടുകാരനായിട്ടുണ്ട്. ദൈവം പോലും അറിയാതെയാണ് നമ്മൾ സാഗറിന്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. എന്നിട്ടും സാഗറിന്റെ കാറിന്റെ പിറകെ കസ്റ്റംസുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം. കാസിമേ, പറഞ്ഞ കേട്ടല്ലോ, സൂക്ഷിക്കണം. സ്വർണ ബിസ്ക്കറ്റ് ചുമ്മാരടാ. നമ്മുടെ ഓഫീസർ എവിടെ പോയി? പോയോ? പോയല്ലോ. ഒന്നുകൂടി
ധോണി, ഈ ജാക്കറ്റിൽ എത്ര രൂപയുടെ സ്വർണമുണ്ടെന്ന് നിനക്കറിയാമോ? 1,200,000 രൂപയുടെ സ്വർണം. ഇത്രയും സ്വർണം രാവും പകലും ഡ്രൈവ് ചെയ്ത് എല്ലാ റിസ്കും കവർ ചെയ്ത് ചെങ്കോട്ടയിലുള്ള അമീർ സാഹിബിന് എത്തിച്ചു കൊടുത്താൽ നമുക്കെന്ത് കിട്ടും? 10,000 രൂപ കിട്ടും. 600,000 രൂപ വെച്ച് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ സുഖമായി ജീവിച്ചൂടെ കാസിം? ഈ ശേഖരം കുട്ടിയും ജാക്കിയും പണക്കാരായത് നേരായ വഴിക്കൊന്നുമല്ല. കാസിം, നമുക്ക് ഈ സംസാരം എവിടെ നിർത്താം. നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. നീ പേടിച്ചു പോയോ? ഇതുപോലെ പല പരീക്ഷണങ്ങളും ഉണ്ടാവും. എന്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ലേ. ശേഖരം കുട്ടി പറഞ്ഞ സർക്കാരിന്റെ കൂട്ടുകാരൻ നീയാണോടാ? ജോണി, നീ നോക്കി. ശിവനെ കൊണ്ട് ഞാൻ തോറ്റി. കായിക്ക ഇന്ന് ചാകര എടുക്കുന്ന ദിവസമാ. അറബിയ സിലാണ്? അറബി ആര് പറഞ്ഞു? ലോറൻസ്. വഹാബിനോടും ശശാങ്കനോടും തെക്കോട്ട് നേരത്തെ നീങ്ങാൻ ലോറൻസ് പറഞ്ഞിട്ടുണ്ട്. കായിക, ഷാഹുൽ ഇന്നലെ നല്ല കോളായിരുന്നു. ഹിപ്പിയോട് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഒടിഞ്ഞോൻ, ഓന്റെ വർത്താനം ഞാൻ മേലാൽ ഇവിടെ പറഞ്ഞു പോയത്. ജനയമ്മേ, ജനയമ്മേ ഇല്ലേ ഇവിടെ? അമ്പലത്തിൽ പോയിരിക്ക. കായിക്ക അങ്ങോട്ട് തീരു, ഇങ്ങോട്ട് തീരു. മോനിരിക്ക. എനിക്കൊരു 10 രൂപ. എന്തിനാ? പട്ടം പറപ്പിക്കാനാ. കൊടുക്കല്ലേ മോനെ? തിരിച്ചു കൊടുക്കല. നമുക്കെ നീ വടാമക്കെ നമുക്കെ കള്ള അറാൻ പറഞ്ഞോനെ. കാസിമിനെ കൊന്നല്ലേ? അവൻ ജോണിയെ കൊന്നു. അതുകൊണ്ട് ജോണിന്റെ ജീവൻ തിരിച്ചു കിട്ടു.
കൊല്ലും കൊലയും എന്നാ ഈ തൊഴിലൊന്ന് അവസാനിച്ച് കിട്ടുക? ഈ തൊഴിൽ നിലനിൽക്കുന്നിടത്തോളം അതുണ്ടാവും, തുടർന്നു കൊണ്ടേയിരിക്കും. ഷാഹുലോടെ മോനകത്തുണ്ട്. എന്തിനാ? അവൻ കഞ്ചാവ് കച്ചവടം തുടങ്ങിയെന്ന് കേട്ടു. എനിക്ക് അവനെ ഒന്ന് കാണണം. കാലത്താണ് ഒന്ന് കയറുന്നത്. ഞാൻ വിളിക്കാം. ഷാഹുലേ, അല്ല ഷാഹുലേ, ഷാഹുല്, ഞാൻ പറഞ്ഞു നോക്കി, ആര് കേക്കാൻ? ഒന്ന് പറഞ്ഞ പത്ത് തർക്കുത്തരം പറയും, അതാണ് ഓന്. വാപ്പ എന്തിനാ വിളിച്ചത്? ഷാഹുലേ, നിന്റെ പുതിയ കച്ചവടം എങ്ങനുണ്ട്? തരക്കേടില്ല. നിനക്ക് ചേർന്ന തൊഴിലല്ല ഇത്, നീ നിർത്തണം. എല്ലാവർക്കും സ്വർണ്ണ കച്ചവടം ചെയ്യാൻ സാധിക്കൂ. ഇഷ്ടം പോലെ ചെയ്യാം. പിന്നൊരു കാര്യം, സ്ക്വാഡ് പിടിച്ചെന്ന് പറഞ്ഞ എന്റെ അടുത്ത് വന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ഓ ഹറാം പറഞ്ഞ ഓന്റെ ധിക്കാരം കണ്ടില്ലേ? ചെല്ലടാ. നമ്മൾ ചെയ്യുന്ന തൊഴിൽ അന്തസ്സുള്ളതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇരട്ടി ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് കഞ്ചാവ് കച്ചവടം, എനിക്കറിയാം. എന്നാലും ആളെ കൊല്ലിക്കുന്ന ഈ ബിസിനസ് നമുക്ക് വേണ്ട. പിന്നെ ഞാൻ എന്ത്? ഈ സോപ്പും ചീപ്പും കണ്ണാടി ഒന്നും വിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. വേണ്ട, ഇഷ്ടമല്ലെങ്കിൽ നീ ചെയ്യണ്ട. നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ? അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണോ? നീ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ നീ എനിക്ക് വാക്ക് തരണം, നീ ഇനി കഞ്ചാവ് കച്ചവടം ചെയ്യില്ലെന്ന്. ഞാൻ വിശ്വസിച്ചോട്ടെ. ഞാൻ പോട്ടെ. ഞാൻ ജാനകിയമ്മയെ വീട്ടിൽ നോക്കി. ഞാൻ അമ്പലത്തിൽ പോയിരിക്കുന്നു. ഇന്ന് അവളുടെ പിറന്നാളാണ്. സാഗർ പോയിരുന്നു, അവളെ കണ്ടോ? ഇല്ല, ഞാനിന്ന് പോകുന്നുണ്ട്. പ്രസാദം കൊടുത്തേക്കാം. ജ്യോതിയോട് വല്ലതും പറയണോ? അമ്മയ്ക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ മതി. പിറന്നാളാണെന്ന് ജ്യോതിയുടെ അമ്മ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അമ്മയ്ക്ക് സുഖാണെന്ന് പറയാൻ പറഞ്ഞു. അതെ, ഞാൻ ഈ കരച്ചില് കാണാനല്ല വന്നത്. ഇങ്ങോട്ട് നോക്കി. ഈ കണ്ണീരിങ്ങനെ ചുമ്മാ കളയാനുള്ളതല്ല, വളരെ വില കൂടിയതാ. ജ്യോതി ചെറുപ്പമല്ലേ, ഇനിയും ജീവിതത്തിൽ ഇത് ഉപയോഗിക്കേണ്ട അവസരങ്ങൾ ഒരുപാട് വരും. ഞാൻ പോട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് തവണ ഇത് കേട്ടിട്ടുള്ളതല്ലേ, സാഗർ അപകടം പിടിച്ച ഈ തൊഴിൽ നിർത്തണം അല്ലേ? സാഗർ എന്നെ മറക്കണം. ഞാനൊരു കുറ്റവാളിയാണ്, ജയിൽ പുള്ളിയാണ്. സാഗർ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. ഇതല്ലേ പറയാനുള്ളത്? എടി പെണ്ണെ, അന്നും ഇന്നും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ നിന്നെ ജയിൽ പുള്ളി എന്ന് പറഞ്ഞാലും ഞാൻ ഈ കഴുത്തിലെ താലി കെട്ടു. അതുകൊണ്ടുണ്ടാവുന്ന കുറവ് ഞാൻ സഹിച്ചോളാം. വേറൊരു പെൺകുട്ടിയെ ഈ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല. ജ്യോതി, എന്തായത്? കരച്ചിൽ നിർത്താൻ. എന്നെ വല്ലതും അറിയിക്കാനുണ്ടെങ്കിൽ ഒരു കത്തെഴുതി അസിസ്റ്റന്റ് വാർഡൻ ജനാർദ്ദൻ അറിയിപ്പിച്ചാൽ മതി. ഞാൻ പോട്ടെ. ഹലോ, ഇവിടെ എന്താ വിശേഷം? ശവം.
ശവം പൊക്കിയെടുക്കുക. ചത്ത ആളുടെ ചത്ത നമ്മുടെ എനിക്കറിയില്ല. മനുഷ്യ വന്നേ നേനോ സ്ഥാനു ഞാനും വരുന്നു. അശ്വതി. അതെ. ഹലോ. ജീവൻ ഇവിടെയുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്നിട്ട് മൂന്നാല് ദിവസമേ ഉള്ളൂ അശ്വതി. ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് രണ്ടാഴ്ചയായി. ബാലേഷ വാ, ഇതിന്റെ ഫോട്ടോഗ്രാഫർ, കുറച്ച് സ്നാപ്സ് എടുക്കണം. ഓക്കേ, കാര്യം. താങ്ക് യു. അയ്യോ ബാല, ഇവിടെ അല്ല അവിടെ. അയ്യോ സോറി സോറി. ഹു ഈസ് ദി ഡിസീസ്ഡ്? നോ ഐഡിയ. ആരാന്നറിയില്ല. വള്ളക്കാർ ആരോ അറിയിച്ചതാ വഞ്ചി മുങ്ങി കിടക്കുന്ന കാര്യം. കുറച്ച് ദിവസം ആയതുപോലെ. മദർ ആണോ? ഐ തിങ്ക് സോ. റെഡി സർ, പോകാം. യെസ് യു പ്രൊസീഡ്. റൈറ്റ് അശ്വതി. ശരി, പിന്നെ കാണാം. ഓക്കെ. ആവശ്യത്തിനുള്ള ഫോട്ടോസ് എല്ലാം എടുത്തുണ്ട്. ആരാ പോലീസ് ഓഫീസർ? സാറ് ഫോട്ടോ എടുക്കാൻ പോയ ആളല്ലേ ജീവൻ? ഞങ്ങൾ ഒരുമിച്ചാ ഡൽഹിയിൽ എം എക്ക് പഠിച്ചത്. ഹലോ. ആ ഓഫീസിൽ ചെന്നാ ഉടനെ. ഞാൻ ഹോട്ടൽ ചാണക്യ. എന്റെ പേര് ചാണക്യൻ, ഹോട്ടൽ ചാണക്യയുടെ മാനേജിംഗ് പാർട്ട്ണർ ആണ്. മാഡത്തിന്റെ പേരെന്താണാവോ? ഐ എം അശ്വതി ഫ്രം സൺഡേ മിറർ. അശ്വതി, സൺഡേ മിറർ. സൺഡേ ഞായറാഴ്ച, മിറർ കണ്ണാടി. ഞായറാഴ്ച കണ്ണാടിയോ? അങ്ങനെ ഒരു കണ്ണാടി ഉണ്ടായിരിക്കും. അല്ലാതെ ഒക്കെ അർത്ഥം ഉണ്ടച്ചു. ഇരിക്കണം. വായിച്ചു നോക്കണം. രണ്ടു മൂന്നെണ്ണം ആയാലും വരുന്നു ഡൽഹിയിൽ നിന്ന്. കുറച്ച് വായിക്കണം. Regret to inform you that the Home Department of the state is not giving sufficient moral support to the customs authorities to prevent the such and such activities. Alle, I will look into the matter, sir. Kaiyana pravashu idenne alle varunathu? Ningalde inefficiency ke Delhi illavare cheyitha njan kekkano? I will be alert, sir. Pache, come on. Sir thanne pinne arrest cheyirathu. Enikkariyan ningal adu parayunnu. Njangal endengil parnal vairagyam theerkunnathu kaiyil kittunna paavugalodaanallo. Pinne endu cheyanam, sir? അതറിയാമെങ്കിൽ ഞാനതിന് ചെയ്താ പോരെ? നിങ്ങളോട് പറയണോ? നിങ്ങൾ എന്ത് ചെയ്താലും ശരി, മേലിൽ ഇത്തരം കംപ്ലൈന്റ്സ് ഉണ്ടാവരുത്. മിസ്റ്റർ തോമസ്, നിങ്ങൾ തന്നെ ഐ ജി ആയിട്ടിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ദേർ ആർ അതർ കോമ്പറ്റന്റ് പേഴ്സൺസ്. തന്റെ കീഴിൽ ഐ ജി ആയിട്ടിരിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. തന്റെ സീമന്ത പുത്രനുണ്ടല്ലോ, അവനെയും കൂട്ടരെയും അങ്ങനെ ഒരു പുത്രന് ജന്മം കൊടുത്ത തന്നെയും വളർത്താക്കാൻ എനിക്ക് കഴിയാനിട്ടില്ല. പക്ഷേ കുറച്ചു കാലം കൂടിയേ ബാക്കിയുള്ളൂ ഈ ഉടുപ്പൂരാൻ.
അതുവരെ പിടിച്ചു നിന്നാ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാ ഗതി കെട്ടിട്ടും തന്റെ മുമ്പ് കൈയും കെട്ടി നിൽക്കുന്നത്. തനിക്ക് മനസ്സിലായോടു? മിസ്റ്റർ തോമസ് പോയില്ലേ സാർ? കളയണോ തോമസേ, ഫോർഗെറ്റ് ഇറ്റ്. ഞാനിത് കുറെ അനുഭവിച്ചിട്ടുള്ളതാ. കാക്കിയിട്ടവന്റെ വിധിയാണിത്. അതല്ല സാറേ, ഈ ആറാം ക്ലാസ്സും ഡ്രില്ലുമൊക്കെ പാസ്സായതിനു മുമ്പിൽ നമ്മൾ ഈ കാക്കി ഉടുപ്പിട്ടൊന്ന് അനുഭവിക്കേണ്ടി വരുന്ന ഗതികേടുണ്ടല്ലോ. അത് മഹാബോർ തന്നെയാ. എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചു കാലം കൂടിയല്ലേ ഉള്ളൂ. കടിച്ചു പിടിച്ചു നിൽക്കുന്നേ യു സർപ്രസ് ഓഫ് എമോഷൻസ് ആൻഡ് ഫീലിംഗ്സ്, അതല്ലേ മാർഗമുള്ളൂ. ഏയ്, അങ്ങനെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. തൊപ്പി പോയാലും ശരി, അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങും. ഗുഡ് മോർണിംഗ് സർ. ജീവൻ ഇരിക്കൂ. താങ്ക് യു സർ. യുവർ എക്സ് ബോസ് മിസ്റ്റർ തേജ്പാൽ ഡൽഹിയിൽ നിന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. തേജ്പാലിന് ജീവനെ കുറിച്ച് വലിയ മതിപ്പാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, ജീവൻ അല്പം ചൂടനാണെന്ന്. പെട്ടെന്ന് പ്രതികരിക്കും, റാദർ എ ക്വിക്ക് റെസ്പോൺസ്. ഞാനിത് പറയാൻ കാരണം, ജീവൻ ഇന്നലെ ക്യാന്റീനിൽ വെച്ച് രാഷ്ട്രീയക്കാരെ പറ്റി ചൂടായി സംസാരിച്ചായി കേട്ടു. എനിക്കും അവർക്കത് ഇഷ്ടമല്ല. ഇത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ ചോരുന്നത് ഇവിടെ നിന്നാണ്. പുതിയൊരു ഓഫീസർ അധികം സംസാരിക്കുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഗോഡ് ഫാദേഴ്സിന് ഇഷ്ടമാവില്ല. ഐ തിങ്ക് യു ആർ ഇന്റലിജന്റ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് മീ. യെസ് സാർ. സാർ, പിള്ള സാർ വന്നിട്ടുണ്ട്. വരാൻ പറയും. അപ്പോ ജീവൻ പൊയ്ക്കോളൂ. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ്. പിള്ളച്ചേട്ടൻ ഇരിക്കൂ. പിള്ളച്ചേട്ടൻ ഇന്നലെ സെക്രട്ടേറിയറ്റിൽ വെച്ച് എന്നോട് ചൂടായപ്പോ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് കൂടെ ഒന്ന് രണ്ടുപേർ ഉണ്ടായിരുന്നുകൊണ്ടാണ്. പിള്ളച്ചേട്ടൻ ഇപ്പൊ പ്രതിപക്ഷ നേതാവാണെങ്കിലും കുറച്ചു കാലം മന്ത്രിയായിട്ടിരുന്ന ആളല്ലേ. ഞാനിരിക്കുന്ന ഈ കസേരയ്ക്കും പേനയ്ക്കും എന്തു വിലയുണ്ടെന്നുള്ളത് പിള്ളച്ചേട്ടൻ അറിയാമല്ലോ. ഞങ്ങളുടെ ഭാഗത്തുനിന്നും അനാസ്ഥ ഉണ്ടെന്നുള്ള കാര്യം ശരി തന്നെ. എന്നുവെച്ച് പോലീസുകാർ വെറും പഴങ്ങഞ്ഞുകളാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ പിള്ളച്ചേട്ടാ? അതൊക്കെ ആ സമയത്ത് ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞല്ലേ. സ്ഥാനമൊന്നും കാര്യാക്കണ്ട. അല്ല, അവനേക്കറിയാം. ഞങ്ങളുടെ ഫോഴ്സിന്റെ കഴിവ് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിന് പിള്ളച്ചേട്ടൻ എന്നെ സഹായിക്കണം. എന്നോട് ബഹളമുണ്ടാക്കിയതുപോലെ ചേട്ടൻ അസംബ്ലിയിലും ബഹളമുണ്ടാക്കണം. കുറെ ബഹളമുണ്ടാകുമ്പോൾ ട്രഷറി ബെഞ്ചുകാർ വളരും, മിനിസ്റ്റർ അന്വേഷണത്തിന് ഓർഡർ ഇടും, പിന്നെ ഞാനേറ്റു. മാളത്തിൽ നിന്നും തുരപ്പനെ ചാടിക്കുന്നത് പോലെ എല്ലാത്തിനെയും ഞാൻ പുറത്തു കാണിക്കും. ഇനി അവൻ ആരായിരുന്നാലും ശരി, എല്ലാ കുട്ടിത്തേവാങ്കളെയും ഞാൻ അകത്താക്കി തരാം. സംശയിക്കട്ടെ.